ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു കോംബോ ഓഫർ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ കോംബോ ഓഫർ വേണമെന്ന് ഒരുപാട് കൂട്ടുകാരെന്നോട് ആവശ്യപ്പെട്ടു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോംബോ ഓഫർ ചെയ്യുന്നത്. എല്ലാവർക്കും വാങ്ങാൻ കഴിയുന്ന അഫോർഡബിൾ ആയിട്ടുള്ളൊരു കോംബോ പ്രൈസാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പ്ലാൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കിയിട്ട് വരാം. ഇത് ഒരു വൈറ്റ് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ഫ്ലവർ ഞാനിവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലവറാണ്, ഹാങ്ങിങ് പ്ലാന്റ് ആണ് വൈറ്റ് ലിപ്സ്റ്റിക്കിൻ്റെ. നല്ല റൂട്ടഡ് ആയിട്ടുള്ള, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് വൈറ്റ് ലിപ്സ്റ്റിക്കിൻ്റെ. ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ. ഇത് പെക്ട്രാന്തസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റ് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇതൊക്കെ ജിപ്പി ബാഗിലാണ് വരുന്നത്. ഇതിനൊരു വയലറ്റ് ഫ്ലവറാണ് വരുന്നത്. സൈഡിൽ ഞാനിവിടെ ഫോട്ടോ കൊടുക്കുന്നുണ്ട്. നല്ല വയലറ്റ് ആണ്, നല്ല പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റ് നമ്മൾ ബുഷി ആക്കി വളർത്തിക്കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ കാണാൻ ഇതിൻ്റെ പൂവ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആണ് രണ്ടാമതായി പറയുന്ന ഒരു പ്ലാന്റ്. മൂന്നാമത്തത് നമ്മളെ ഫിറ്റോണിയ പ്ലാന്റ് ആണ്. ഫിറ്റോണിയയിൽ ഗ്രീനും വൈറ്റും ചേർന്നിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. ഹെൽത്തിയായ റൂട്ടഡ് ആയിട്ടുള്ള നല്ല ഒരു പ്ലാന്റ് തന്നെയാണ്. ജിഫി ബാഗ് തന്നെയാണ് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഈ ഒരു ഫിറ്റോണിയ പ്ലാന്റ്. അപ്പോൾ ഫിറ്റോണിയൊക്കെ നമുക്ക് ഹാങ് ചെയ്തിട്ട് ഇടാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അങ്ങനെയും നമുക്ക് ഹാങ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു പെൻസിൽ പ്ലാന്റ് ആണ്. ഇതും ഹാങ്ങിങ് പ്ലാന്റ് തന്നെയാണ്. നമ്മൾ ഈ വീഡിയോയിൽ കൂടുതലും ഹാങ്ങിങ് പ്ലാന്റ് തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. നല്ല റൂട്ടഡ് ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇത് നമുക്ക് ഇൻഡോർ ആക്കിയിട്ടൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. ഒരു വെറൈറ്റി ഹാങ്ങിങ് പ്ലാന്റ് തന്നെയാണ് ഈ ഒരു പെൻസിൽ പ്ലാന്റ് എന്ന് പറയുകയാണെങ്കിൽ. ഈയൊരു ഇങ്ങനെ കോല് പോലെ കാണുന്ന ഈ ഒരു ഇത് പ്ലാന്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു കോല് പോലെ പെൻസിൽ പോലെ കാണപ്പെടുന്ന ഒരു ഭാഗമാണ് കേട്ടോ. നല്ല പ്ലാന്റ് തന്നെയാണ്, ഒരു വെറൈറ്റി പ്ലാന്റ് തന്നെയാണ്. അപ്പം നമ്മളെ വീഡിയോയ്ക്ക് ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതിൽ പറയുന്ന പ്ലാന്റ്സൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന പേരുണ്ടെങ്കിൽ അത് കമൻ്റ് ചെയ്യുക കേട്ടോ കമൻറ്റ് ബോക്സിൽ. ഇത് നമ്മളെ ക്രീപ്പിംഗ് ചാർലി എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതും ഹാങ്ങിങ് പ്ലാന്റ് തന്നെയാണ്. ഇതിൽ നമുക്ക് ഒരു ഗ്രീനിൽ വൈറ്റ് വെരിഗേറ്റഡ് പോലെ വരുന്നൊരു ഷെയ്ഡോടുകൂടി വരുന്ന ഒരു പ്ലാന്റ് ആണ്. നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. നന്നായിട്ട് നമുക്ക് ഹാങ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു വെറൈറ്റി പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ തനി ഗ്രീനും ഉണ്ട്. പക്ഷെ നമ്മളിത് ഈ നമ്മൾ സ്വതവേ ഞാനൊക്കെ പണ്ട് തൊട്ടേ കേട്ട് തുടങ്ങുന്ന കൊടകൻ്റെ ഇല എന്നൊക്കെ പറഞ്ഞില്ലേ, ആ ഒരു ടെക്സ്ചറിലാണ് ഈ ഒരു ലീഫ് വരുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത പ്ലാന്റ് നമുക്ക് നോക്കാം. ഇത് ഇംഗ്ലീഷ് ഐവി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതൊരു ക്രീപ്പറായിട്ടും വളർത്താം, നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്, ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അധികം നമ്മൾ ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഇപ്പോൾ എല്ലാവരും ചോദിച്ചത് ഹാങ്ങിങ് പ്ലാന്റ് ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ചെയ്യുമോ കോംബോ ഓഫർ എന്നാണ്. അപ്പോൾ നമ്മൾ ഹാങ്ങിങ് പ്ലാന്റ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ വന്നിട്ട് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാങ്ങുക കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ വാണ്ടറിങ് ജൂ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. നല്ല വെരിഗേറ്റഡ് ലീഫായിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്, നല്ല റൂട്ടഡൊക്കെ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇത് ഹാങ് ചെയ്ത് വെച്ചാൽ നല്ല രസമാണ്. അപ്പോൾ ഹാങ്ങിങ്ങിനോടൊക്കെ, ഹാങ്ങിങ് പ്ലാന്റ്സിനോടൊക്കെ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വന്നിട്ട് വാട്സപ്പ് ചെയ്ത് പ്ലാന്റ്സ് കളക്ട് ചെയ്യുക കേട്ടോ. നല്ല വെരിഗേറ്റഡ് ലീഫ് വരുന്നൊരു പ്ലാന്റ് ആണ്. അടുത്ത നമ്മളെ ടൈഗർ ലിപ്സ്റ്റിക് ആണ്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ രണ്ട് ലിപ്സ്റ്റിക് പ്ലാന്റാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് ഒരു വൈറ്റ് ലിപ്സ്റ്റിക്കും രണ്ടാമതായ ഒരു ടൈഗർ ലിപ്സ്റ്റിക്കുമാണ്. ഈ ടൈഗർ ലിപ്സ്റ്റിക്കൊക്കെ അധികം കാണാത്തൊരു ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ്. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ്, നല്ല റൂട്ടഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ഫ്ലവർ ഒരു വെറൈറ്റി ഫ്ലവറാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ഇഷ്ടം തോന്നുന്ന ഒരു ഫ്ലവറിനോട്, കാരണം എവിടെയും കാണാത്ത ഒരു ടൈപ്പ് ഫ്ലവറാണ് ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെത്. നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുകയാണെങ്കിൽ പെപ്രോമിയ എന്ന് പറയുന്ന പെപ്രോമിയ ഇനത്തിൽപ്പെട്ടൊരു പ്ലാന്റാണ്. ഇതും ഹാങ്ങിങ് പ്ലാന്റായിട്ട് നമുക്ക് വളർത്താം. താഴെ നമുക്ക് നല്ലൊരു പോട്ടിൽ സെറ്റ് ചെയ്തും വളർത്താം. നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ് ഇതും, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. എനിക്ക് തോന്നുന്നു ഹാങ്ങിങ് പ്ലാന്റായി വളർത്തുന്നതിലുപരി നമുക്ക് ചെറിയൊരു പോട്ടിൽ വെച്ച് സെറ്റ് ചെയ്ത് വളർത്തുകയാണെങ്കിൽ കുറച്ചുകൂടി കാണാൻ നല്ലൊരു ഭംഗി തോന്നിക്കുന്ന ഒരു പ്ലാന്റ് ആയിരിക്കും ഈ ഒരു പെപ്രോമിയ പ്ലാന്റ് എന്ന് പറയുകയാണെങ്കിൽ. പെപ്രോമിയ വെറൈറ്റീസ് ഒരുപാടുണ്ട്. അപ്പോൾ നമ്മളത് വരും വീഡിയോസിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് എന്ന് വെച്ചാൽ റിയോ റേഷ്യോ പ്ലാന്റ് ആണ്. ഇത് നമുക്ക് നമ്മളെ ചെറിയൊരു പോട്ടിൽ
നിലത്ത് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. ഹാങ്ങിങ് പ്ലാന്റ് അല്ല, റിയോ റേഷ്യോയില് വെരിഗേറ്റഡ് ലീഫ് വരുന്ന ഒരു പ്ലാന്റ് ആണ്. നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. പിങ്കും ഒരു ഗ്രീനും കളർന്ന കളർ വെറൈറ്റി കോമ്പിനേഷനോട് കൂടി വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ആണ്, അതായത് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മെയിനായിട്ട് ഒരു 10 പ്ലാന്റ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ, നമ്മളെ കൂട്ടുകാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു റേറ്റിനാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ്സിന് ചാർജ് വാങ്ങുന്നത് തന്നെ കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിന് തന്ന കട്ട സപ്പോർട്ട് ഈ വീഡിയോസിന് നിങ്ങൾ എല്ലാവരും തരിക. പ്ലാന്റ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ വേഗം വന്ന് വാട്സപ്പ് ചെയ്ത് പ്ലാന്റ് കളക്ട് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ ഞാൻ പറയാം, ഇത് നമുക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച കിട്ടിയ ഓർഡറുകളാണ്. അപ്പോൾ അതിന് മുന്നേ ഉള്ളതൊക്കെ ഞാൻ കൊറിയർ അയച്ചു വിട്ടു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉള്ള ഓർഡറുകളാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. കണ്ണൂർ കോഴിക്കോട് ഭാഗത്തേക്കുള്ള ഓർഡറുകളായിരുന്നു കേട്ടോ അത്. അപ്പോൾ അവർക്കൊക്കെ പ്ലാന്റ് കിട്ടി. അവർ കസ്റ്റമേഴ്സ് നമ്മളോട് ഷെയർ ചെയ്ത ഫോട്ടോസാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഹെൽത്തി ആയിട്ട് അവർക്ക് ഓരോരുത്തർക്കും ഫോട്ടോ കിട്ടി, പ്ലാന്റ് കിട്ടിയിട്ടുണ്ട്. കണ്ണൂർ ഭാഗത്തല്ല, നമ്മൾ കേരളത്തിന് പുറത്തേക്ക് നമുക്ക് അയക്കേണ്ടതായിട്ട് ഇപ്രാവശ്യം വന്നു. ഇപ്രാവശ്യം കുറച്ച് അധികം വന്നു കേരളത്തിന് പുറത്തേക്ക് അയക്കാനായിട്ട്. നമ്മൾ എല്ലാ ഭാഗത്തോട്ടും അയച്ച ആൾക്കാരെ ഫോട്ടോയിൽ ഉൾപ്പെടുത്താത്ത എന്താണെന്ന് വെച്ചാൽ വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത്ത് അധികമായി പോകും, അതുകൊണ്ടാണ് ഉൾപ്പെടുത്താത്തത് കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും കിട്ടിയത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ്. ഓരോരുത്തരും റിവ്യൂ തന്നപ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി ആയി കേട്ടോ. അപ്പോൾ ഇതാണ് ഓരോരുത്തരുടെ കയ്യിലും കിട്ടിയ പ്ലാന്റ്, നല്ല ഹെൽത്തി ആയിട്ട് കിട്ടി. കുറേ പേര് പ്ലാന്റ് നട്ടിട്ടുണ്ട്. അപ്പോൾ വളരെ സന്തോഷം ഇതൊക്കെ കാണുന്ന ടൈമിൽ നമുക്ക്. അപ്പോൾ നമ്മളെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ കൂട്ടുകാരിലേക്ക് കൂടി ഒന്ന് വീഡിയോസ് ഷെയർ ചെയ്ത് നമ്മളെ മുന്നോട്ടേക്ക് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മളെ കൂട്ടുകാർക്ക് കിട്ടിയ പ്ലാന്റ്സ് ആണ്. ഒരു ഡാമേജും കാര്യങ്ങളും ഇല്ലാതെ ഹെൽത്തി ആയിട്ട് കിട്ടിയ പ്ലാന്റ്സ് ആണ് ഇത് ഓരോന്നും. അപ്പോൾ ഈ വീഡിയോസിൽ നിങ്ങൾക്ക് വേണ്ട പ്ലാന്റ്സ്, ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ്സ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം. ഈ ഒരു വീഡിയോയുടെ ലിങ്ക് അയച്ചാലും മതി. നമ്മളെ കൂട്ടുകാർ ചോദിച്ച ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് ഇന്ന് ഉൾപ്പെടുത്തിയത് വീഡിയോയിൽ. അപ്പോൾ വേഗം തന്നെ വന്ന് വാട്സപ്പ് ചെയ്യുക കേട്ടോ. പിന്നെ കുറേ പേർക്കുള്ള ഒരു സംശയമാണ്, നമ്മൾ ഏത് കൊറിയർ വഴിയാണ് അയക്കുന്നതെന്ന്. നമ്മൾ DTDC കൊറിയർ വഴിയാണ് അയക്കാറുള്ളത് കേട്ടോ. പെട്ടെന്ന് തന്നെ കിട്ടത്തക്ക വിധത്തിലാണ് നമ്മൾ ഓരോ പ്ലാന്റും ഇവിടുന്ന് കൊറിയർ ചെയ്യാറ്. അപ്പം നമ്മൾ ഈ ഒരു 10 പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ 495 രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ്. താല്പര്യമുള്ളവർ വാട്സപ്പ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.